السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. പ്രിയമുള്ള സഹോദരന്മാർ, നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം അവയവമാറ്റം, അല്ലെങ്കിൽ അവയവങ്ങൾക്ക് സംഭവിച്ച കേടുപാടുകളുടെ പുനഃസ്ഥാപനം അഥവാ അത് നന്നാക്കിയെടുക്കൽ ഇതാണല്ലോ. അതിൽ നിന്ന് കഴിഞ്ഞ ഭാഗത്ത് നാം മൂന്ന് വിഷയങ്ങൾ ചർച്ച ചെയ്തു. ഒന്ന്, മനുഷ്യ നിർമ്മിതമായ ആർട്ടിഫിഷ്യലായ കൃത്രിമ അവയവങ്ങളുടെ, കൃത്രിമമായി ഉപയോഗിച്ച ഉണ്ടാക്കിയെടുത്ത നിർമ്മിച്ചെടുത്ത അവയവങ്ങളുടെ ഉപയോഗം. രണ്ടാമതായി, തിന്നപ്പെടുന്ന ജീവിയുടെ അവയവം അറുത്തതിന് ശേഷം എങ്ങനെ ഉപയോഗിക്കാം. മൂന്നാമതായി പറഞ്ഞത്, സ്വന്തം ശരീരത്തിൽ നിന്ന് വേർപ്പെട്ട ഒരു അവയവം, അത് എങ്ങനെ ഉപയോഗിക്കാം. ഇന്ന് നമുക്ക് ഇൻഷാ അള്ളാ നജസായ അവയവം ഉപയോഗിക്കാൻ പറ്റുമോ ഇല്ലയോ. നജസായ അവയവം നജസായ അവയവമെന്ന് പറയുമ്പോൾ, അത് ശവത്തിൽ നിന്നെടുക്കുന്നതെല്ലാം നജസം. ശവത്തിൽ നിന്നെടുക്കുന്നത് നജസം. അതുപോലെ തന്നെയാണ് മനുഷ്യനല്ലാത്ത മറ്റു ജീവികളുടെ ജീവനുള്ള അവസ്ഥയിൽ വേർപിരിഞ്ഞ് അല്ലെങ്കിൽ എടുക്കുന്ന അവയവങ്ങളും നജസായ അവയവമാണ്. മനുഷ്യേതര ജീവികളിൽ നിന്ന് അവയുടെ ജീവിതകാലത്ത് നാം എടുക്കുന്ന അല്ലെങ്കിൽ വീണുപോകുന്ന അവയവങ്ങളെല്ലാം അത് നജസാണ്. ഏതൊരു ജീവി ചത്തുപോയാലും ആ ചത്തതിൽ നിന്ന് എടുക്കുന്നതും നജസാണ്. അപ്പൊ ചത്തതിൽ നിന്നെടുക്കുന്നതോ മനുഷ്യേതര ജീവികളിൽ നിന്ന് ജീവിത സമയത്ത് എടുക്കുന്നതോ ആയ അവയവമാണ് നജസായ അവയവം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ അവയവം ഉപയോഗിക്കാൻ പറ്റുമോ ഇല്ലയോ. നജസായ അവയവം നമുക്ക് മനുഷ്യനിക്ക് ഒരു പൂർണ്ണാവയവത്തിന് പകരമായി, അഥവാ ഒരു കൈ ആക്സിഡൻറ്റിലോ അല്ലെങ്കിൽ രോഗങ്ങൾ കാരണമായിട്ടോ മുറിക്കപ്പെട്ടു അല്ലെങ്കിൽ ഛേദിക്കപ്പെട്ടു, പൊട്ടിപ്പോയി, ആ അവയവത്തിന് പകരം ഇങ്ങനെ നജസായ അവയവം, ഒന്നുകിൽ ചത്ത മൃഗങ്ങളിൽ നിന്നുള്ള അവയവം, അല്ലെങ്കിൽ മനുഷ്യനല്ലാത്ത മറ്റു ജീവികളുടെ ജീവിതകാലത്ത് വേർപിരിച്ചെടുക്കുന്ന, മുറിച്ചെടുക്കുന്ന അല്ലെങ്കിൽ വേർപിരിഞ്ഞ് വരുന്ന അവയവങ്ങൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ ഇല്ലയോ. ഇതും പറ്റുന്ന ഘട്ടം ഉണ്ട്, അനിവാര്യ ഘട്ടം. ഈ നജസായ അവയവമല്ലാതെ മറ്റൊന്നും ഇവനിക്ക് യോജ്യമായിട്ട്, ഇവൻ്റെ അവയവത്തിന് അല്ലെങ്കിൽ കേടുപാടുകൾ തീർക്കാൻ യോജ്യമായി, യോഗ്യമായിട്ട് ലഭ്യമല്ല, മറ്റൊരു രീതിയിലും ലഭ്യമല്ല. കൃത്രിമ അവയവമായാലും മറ്റ് തിന്നപ്പെടുന്ന ജീവികളെ അറുത്തതിന് ശേഷം ഉപയോഗിക്കലായാലും മറ്റു രൂപത്തിലൊന്നും ലഭ്യമല്ല, അനിവാര്യ ഘട്ടം വന്നു. എന്നാൽ ഈ നജസായ അവയവം ഉപയോഗിക്കൽ ജായിസാണ്. അപ്പോൾ ഇവിടെ ഒരു സംശയം വരും, നായയും പന്നിയുമാണെങ്കിലോ. അതെ, നായയും പന്നിയുമാണെങ്കിലും
അവയിൽ നിന്നൊക്കെ അനിവാര്യഘട്ടം വന്നാൽ ഉപയോഗിക്കൽ ജായിസാണ്. അപ്പോൾ പിന്നീടുണ്ടാകുന്ന മറ്റൊരു സംശയമാണ്, നജസായ അവയവമല്ലേ ഉപയോഗിച്ചത്? ഉദാഹരണത്തിന് ചത്ത ഒരാടിൻ്റെ ഒരവയവമാണ്, ഒരു കൈയാണ് അല്ലെങ്കിൽ ഒരു കാലാണ് ഈ നഷ്ടപ്പെട്ട വ്യക്തിയുടെ കാലിന് പകരം ഉപയോഗിച്ചത്. എന്നാൽ ആ അവയവത്തിന് പകരം വച്ച ഈ അവയവം നജസായ അവയവമാണല്ലോ. അപ്പോൾ ഈ അവയവം വെച്ച് അവൻ നിസ്കരിക്കുമ്പോൾ അവൻ്റെ നിസ്കാരം സ്വഹീഹാകുമോ? എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? ഇല്ല. കാരണം അവൻ്റെ നിസ്കാരം സ്വഹീഹാണ്. കാരണം അനിവാര്യ ഘട്ടമാണ് എനിക്ക് വന്നു ചേർന്നത്. ളറൂരിയായ അനിവാര്യ കാരണമുള്ളത് കൊണ്ട് തന്നെ അവൻ്റെ നിസ്കാരം സ്വഹീഹാണ്. പിന്നെ അവനിക്ക് നിർബന്ധമാകുന്ന കാര്യം എന്താണ്? ശുദ്ധിയുള്ള, ഇപ്പോൾ നജസായതാണല്ലോ ഫിറ്റ് ചെയ്തത്, എന്നാൽ ശുദ്ധിയുള്ള മറ്റൊരു അവയവം, അത് ആർട്ടിഫിഷ്യൽ നേരത്തെ പറഞ്ഞതുപോലെ കൃത്രിമ അവയവം ആർട്ടിഫിഷ്യലോ മറ്റോ ആയിട്ട് അവനിക്ക് പ്രയാസമില്ലാതെ, അഥവാ ഈ ഇപ്പോൾ ഫിറ്റ് ചെയ്ത ആ അവയവം എടുക്കുന്നതിൽ സഹിക്കാൻ കഴിയാത്ത ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ മറ്റൊരവയവം ലഭ്യമാവുകയും അത് തുന്നിപ്പി ചേർക്കാനും അല്ലെങ്കിൽ സർജറി നടത്തി തുന്നിപ്പിടിപ്പിക്കാനും പ്ലാസ്റ്റർ സർജറി നടത്താനും ഒക്കെ സാധിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ അത് ചെയ്യൽ അവനിക്ക് നിർബന്ധമാണ്. അതുവരെ അവനിക്ക് ഈ അനിവാര്യ കാരണം കൊണ്ട് തന്നെ അവൻ്റെ നിസ്കാരം സ്വഹീഹാകും. ആ അവയവം ഉപയോഗിക്കൽ അവനിക്ക് ജായിസുമാണ്. അതുപോലെ മറ്റൊന്നാണ് മരിച്ച മനുഷ്യൻ്റെ, നമ്മളിപ്പോൾ ഒഴിവാക്കിയതാണല്ലോ, മരിച്ച മനുഷ്യൻ്റെ അവയവം ഉപയോഗിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നത്. ഒരു മരിച്ചു കിടക്കുന്ന അവയവം, മനുഷ്യൻ, ആ മനുഷ്യൻ്റെ ഒരു അവയവം നമുക്ക് എടുത്ത് ഉപയോഗിക്കാൻ പറ്റുമോ? ഉപയോഗിക്കുക എന്ന് പറയുമ്പോൾ ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഒരവയവം അപ്പാടെ എടുത്ത് ഇവൻ്റെ ഒരവയവത്തിന് വേണ്ടി പകരം വെക്കുന്നു, അല്ലെങ്കിൽ ഒരവയവത്തിന് വന്ന കേടുപാടുകൾ തീർക്കാൻ വേണ്ടി ആ മരിച്ച മനുഷ്യൻ്റെ അവയവത്തിൽ നിന്ന് എന്തോ ചെത്തിയെടുക്കുന്നു. ഇത് അനുവദനീയമാണോ? ഇതും അനുവദനീയമാകുന്ന ഘട്ടമുണ്ട്. അഥവാ ഈ മരിച്ച മനുഷ്യൻ്റെ ഈ അവയവമല്ലാത്ത മറ്റൊരവയവം ഇയാൾക്ക്, ഇദ്ദേഹത്തിനിക്ക്, ഇദ്ദേഹത്തിൻ്റെ അവയവത്തിന് യോജിച്ച നിലയിൽ അവൻ എത്തിച്ചിട്ടില്ല. മാത്രമല്ല അനിവാര്യ ഘട്ടം വരികയും ചെയ്യും. വേറെ ഒരു മാർഗവും ഇല്ലെങ്കിൽ അവിടെ ഇവൻ ആ മരിച്ച മനുഷ്യൻ്റെ അവയവം ഉപയോഗിക്കൽ ജായിസാണ്. പക്ഷേ ഇവിടെ നിർബന്ധ സാഹചര്യം വരണം, യോഗ്യമായ മറ്റൊരവയവം കിട്ടാതിരിക്കണം, മനുഷ്യേതര അവയവങ്ങൾ കിട്ടാതിരിക്കണം, എന്നാലേ ഇത് അനുവദനീയമാവുകയുള്ളൂ. അപ്പോൾ ഈ അവസ്ഥയിൽ നിർബന്ധിതനായ ഈ മനുഷ്യൻ്റെ അവയവം ഉപയോഗിക്കുന്നതിലേക്ക് നിർബന്ധിതനായ ഈ വ്യക്തി, അവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമുണ്ട്. ശുദ്ധമോ അഥവാ ത്വാഹിറോ നജസോ ആയ, ശുദ്ധമോ അശുദ്ധമോ ആയ ഒരു മനുഷ്യൻ്റേതല്ലാത്ത അവയവം അവനിക്ക് യോജ്യമായിട്ട്, അനുയോജ്യമായിട്ട്, യോഗ്യമായിട്ട് അവനിക്ക് ലഭ്യമാകാതിരിക്കണം. അങ്ങനെ ലഭ്യമാകുന്നുണ്ടെങ്കിലോ ഈ മരിച്ച മനുഷ്യൻ്റെ അവയവം ഉപയോഗിക്കൽ ഹറാമാണ് എന്ന് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ മനുഷ്യേതര ജീവികളുടെ അവയവം ലഭ്യമാണ്, എന്നാൽ മനുഷ്യൻ്റെ അവയവം ഉപയോഗിക്കാൻ പാടില്ല, ഹറാമാണ്. അപ്പോൾ മനുഷ്യേതര അവയവം ലഭ്യമാണെങ്കിൽ അവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമുണ്ട്. ഒരു പ്രത്യേകമായ ഒരു ക്രമത്തിലാണ് മനുഷ്യേതര ജീവികളുടെ അവയവങ്ങൾ ഉപയോഗിക്കുന്നതിൽ ഇവിടെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ നിശ്ചയിച്ചിട്ടുള്ളത്. നാം ശ്രദ്ധിക്കണം, ആദ്യമായി നാം ഒരു അവയവം ഉപയോഗിക്കുമ്പോൾ ആ അവയവം അറുത്ത് തിന്നാൻ പറ്റുന്ന ഒരു മൃഗത്തിൻ്റേത് ലഭ്യമാണോ? എന്നാൽ അതേ ഉപയോഗിക്കാൻ പാടുള്ളൂ. മനുഷ്യേതര അവയവങ്ങൾ ഉപയോഗിക്കൽ നിർബന്ധമാണ്. അങ്ങനൊന്നും ലഭ്യമല്ലെങ്കിലേ മനുഷ്യൻ്റെ അവയവം ഉപയോഗിക്കാൻ പാടുള്ളൂ, മരിച്ച മനുഷ്യൻ്റെ. എന്നാൽ അവിടെ ശ്രദ്ധിക്കേണ്ട വിഷയം, മനുഷ്യേതര ജീവികളുടെ അവയവം ഉപയോഗിക്കുമ്പോൾ ആദ്യം നാം മുൻഗണന നൽകേണ്ടത് ഏതിനാണ്? അറുത്ത് ഭക്ഷിക്കുന്ന, അറുത്ത്
ഭക്ഷിക്കുന്ന ഭക്ഷ്യയോഗ്യമായ മൃഗത്തിൻ്റെ ഇത് ലഭ്യമാണെങ്കിൽ അതാണ് നമുക്ക് ഉപയോഗിക്കാൻ ജായിസുള്ളൂ. അങ്ങനെ അറുത്ത് ഭക്ഷിക്കൽ യോഗ്യമായ ആട് പശു പോലുള്ള മൃഗങ്ങൾ ലഭ്യമല്ല. എന്നാൽ അവിടെ ഇവകളിൽ നിന്ന് ചത്തതിൻ്റെ ശവത്തിൻ്റെ ഇത് ഉപയോഗിക്കലാണ് നമുക്ക് നിർബന്ധം. പക്ഷെ ചത്തത് എന്ന് പറയുമ്പോൾ മുഖല്ലതായ നജസായ നായ പന്നി ഇവകൾ അല്ലാത്തതാവണം. അപ്പോൾ അവിടെ ഭക്ഷ്യയോഗ്യമായത് തന്നെയാവണോ ശവത്തിൻ്റേതാകുമ്പോൾ? അത് നിർബന്ധമില്ല. ഭക്ഷ്യയോഗ്യമാവട്ടെ യോഗ്യമാവാതിരിക്കട്ടെ, നായാപന്നിയല്ലാത്ത മറ്റു ചത്ത ശവങ്ങളുടെ അവയവങ്ങളാണ് പിന്നീട് ഉപയോഗിക്കേണ്ടത്. ഒന്നാമത് മനുഷ്യേതര അവയവങ്ങൾ ഉപയോഗിക്കേണ്ടത്, ആദ്യം മുൻഗണന നൽകേണ്ടത് ഏതിനാണ്? അറുത്ത് തിന്നാൻ പറ്റുന്ന ജീവികളുടെ അവയവം. രണ്ടാമത് നായാപന്നിയല്ലാത്ത തിന്നപ്പെടുന്നതോ അല്ലാത്തതോ ആയ ജീവികളുടെ ശവം. ഇതും ലഭ്യമല്ലെങ്കിൽ പന്നിയുടെ അവയവമാണ് ഉപയോഗിക്കേണ്ടത്. അതും ലഭ്യമല്ലെങ്കിൽ നായയുടെ അവയവം ഉപയോഗിക്കണം. അഥവാ ചത്ത പന്നിയുടേത്, ചത്ത നായയുടേത് ഉപയോഗിക്കണം. അപ്പോൾ മൂന്നാമത് ചത്ത പന്നിയുടേത് ഉപയോഗിക്കാം, നാലാമത് ചത്ത നായയുടേത് ഉപയോഗിക്കാം. അങ്ങനെ നായയുടേതും കിട്ടുന്നില്ല. എന്നാൽ മാത്രമാണ് മരിച്ചു കിടക്കുന്ന ഒരു മനുഷ്യൻ്റെ അവയവം ഉപയോഗിക്കൽ ഇതാകുന്നുള്ളൂ. അവിടെയും നാം ശ്രദ്ധിക്കണം, മരിച്ചു കിടക്കുന്ന മൃതശരീരത്തിൽ നിന്നും ഒരു മനുഷ്യൻ്റെ മൃതശരീരത്തിൽ നിന്ന് അവയവം ഉപയോഗിക്കണമെങ്കിൽ എല്ലാവരുടേതും ഒരുപോലെയല്ല. അവിടെ നാം ശ്രദ്ധിക്കണം, രക്തത്തിൻ്റെ പവിത്ര ഇസ്ലാമിൽ രക്തത്തിൻ്റെ പവിത്രത കൽപ്പിച്ചിട്ടില്ലാത്ത ഹർബിയായ കാഫിർ, അങ്ങനെയുള്ള ആളുകളുടേതാണ് ആദ്യം മുൻഗണന നൽകേണ്ടത്. അങ്ങനെ ചത്തവരുണ്ടെങ്കിൽ അവരുടേത് മുൻഗണന നൽകണം. അതുമില്ലെങ്കിൽ ദിമ്മിയായ കാഫിറിൻ്റേത്, അതുമില്ലെങ്കിൽ ഒരു മുസ്ലിമിൻ്റെ ശരീരത്തിൽ നിന്ന്, മരിച്ച ശരീരത്തിൽ നിന്ന് അവയവം ഉപയോഗിക്കൽ ജായിസാകുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഈ തെർത്തീബ്, ഒരു ഈ ഒരു ഓർഡർ, ഒരു കൃത്യമായ ഒരു തെർത്തീബ് ക്രമം നാം പറഞ്ഞത് എപ്പോഴാണ്? ഈ അവയവങ്ങളൊക്കെ ഒന്നിൻ്റേത് ലഭ്യമായി, ആ ലഭ്യമായ, ഉദാഹരണത്തിന് ആദ്യം നാം പറഞ്ഞത് അറുത്ത് തിന്നാൻ പറ്റുന്ന യോഗ്യമായ ഭക്ഷിക്കാൻ യോഗ്യം, അറുത്താൽ ഭക്ഷിക്കാൻ യോഗ്യമായ ഒരു ജീവിയുടെ അവയവം കിട്ടിയാൽ അതേ പറ്റൂ, അത് കിട്ടിയിട്ടില്ലെങ്കിലേ അടുത്തത് പറ്റൂ എന്നൊക്കെ ഞാൻ പറഞ്ഞത്, ഈ ക്രമം പറഞ്ഞത്, ആ അവയവം ആ ഒന്നാമതായി ലഭിച്ച അറുക്കപ്പെടുന്ന ജീവി, അറുത്ത് തിന്നാൻ യോഗ്യമായ ജീവിയുടെ അവയവം ഇവൻ്റെ ഈ അവയവത്തിന് ഫിറ്റ് ചെയ്യാൻ യോഗ്യമാണെങ്കിലാണ്. അപ്പോൾ ഇവൻ്റെ അവയവം ഏതാണോ അതിന് യോജ്യമായ അവയവം ലഭിച്ചാലാണ്. അങ്ങനെ ലഭിച്ചില്ലെങ്കിൽ ഈ പ്രത്യേകമായ ഓർഡർ അനുസരിച്ച് തന്നെ ചെയ്യണമെന്നുണ്ടോ? അതില്ല. അവിടെ വിശ്വസ്തരായ ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം നമുക്ക് മറ്റുള്ളതിലേക്കും തെറ്റാവുന്നതാണ്, അതിന് കുഴപ്പമില്ല. ഇൻഷാ അള്ളാഹ് അടുത്ത ഭാഗത്തിൽ അടുത്ത ക്ലാസ്സിലായിട്ട് ഇൻഷാ അള്ളാഹ് അവതരിപ്പിക്കാം. അള്ളാഹു തആല അത് കബൂലാക്കട്ടെ. വആഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.